രണ്ട് ദിവസം മുൻപാണ് മലയാളിയായ സൗമ്യ സന്തോഷ് എന്ന പെൺകുട്ടി 32 വയസ്സുകാരി ഇസ്രയേലിൽ ഹമാസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കേരളത്തെ സംബന്ധിച്ച് മലയാളിയായ ഒരു നഴ്സിൻ്റെ ഒരു കെയർ ടേക്കറുടെ വിയോഗം അത് വലിയ ഞെട്ടലോടെയാണ് അല്ലെങ്കിൽ വളരെയധികം ദുഃഖത്തോടെയാണ് കേരളം ആ വാർത്ത ശ്രവിച്ചത്. എന്നാൽ അതിനുശേഷം ആ വാർത്തയെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമുണ്ടായ ചേരി തിരിഞ്ഞുള്ള പ്രതികരണങ്ങൾ, രാഷ്ട്രീയ ചേരി തിരിഞ്ഞുള്ള പ്രതികരണങ്ങളും ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങളും എത്രത്തോളം മലയാളി സമൂഹത്തിന്, കേരളത്തിന്, കേരളത്തിൻ്റെ ഒരു മാനസികാവസ്ഥയ്ക്ക് ഉചിതമാണ് എന്നാണ് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. ആ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടി വരുന്നത് രാജൻ ജോസഫ്, നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തുമ്പോൾ പോലും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ചോദിച്ച ചോദ്യം, നിങ്ങൾ ഇത്തരത്തിൽ മതതീവ്രവാദികളെ, തീവ്രവാദ സംഘടനകളെ നിങ്ങൾ പിന്തുണച്ചോളൂ, പക്ഷേ കൊല്ലപ്പെട്ടത് ഒരു മലയാളി പെൺകുട്ടിയാണ് എന്ന് മറക്കരുത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെ സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചത്. അവിടെ തുടങ്ങുകയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ തുടരുകയാണ് സൗമ്യ എന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദങ്ങൾ. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് വല്ലാതെ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ദുഷിച്ച ക്യാമ്പയിനായി അത് മാറി. പലപ്പോഴും അത് ഒരു ഒരു വർഗീയത കൂടി അതിൽ ആഡ് ചെയ്യപ്പെട്ടു എന്നൊരു സംശയം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സൗമ്യയുടെ കുടുംബം തന്നെ മൃതദേഹം പോലും ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചേരി തിരിഞ്ഞുള്ള പോരാട്ടവും അത്തരത്തിൽ ആ പെൺകുട്ടിയുടെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളും അവസാനിപ്പിക്കണം, അതിൽ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ഒരു സാഹചര്യം. രാജൻ, നമുക്ക് ഈ ഒരു ട്രെൻഡിനെ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു രീതിയെ എങ്ങനെയാണ് കാണേണ്ടി വരുന്നത്? ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയപ്പോൾ സംഭവമല്ല, കഴിഞ്ഞ ഏകദേശം ഒരു ദശകത്തിലെ അറിയാം. പ്രത്യേകിച്ചും ബാബ്രി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം തന്നെ ഇന്ത്യൻ സമൂഹം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു മാനസികമായിട്ട് എന്നുള്ളൊരു സ്ഥിതി പൊതുവിലുണ്ടായിരുന്നു. അതെ. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ടാണ് ഈ സാമുദായിക കൊണ്ട് വോട്ട് ബാങ്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രകടന പത്രികകൾ തയ്യാറാവുന്നു, അവരുടെ ബാക്കിയുള്ള മാനിഫെസ്റ്റോകൾ മുഴുവൻ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഏത് വിഭാഗത്തിൻ്റെ വോട്ട് കൂടുതൽ ആകർഷിക്കാമെന്നത് പിന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവരുടെ മാനിഫെസ്റ്റോകൾ തയ്യാറാക്കുന്നത്. മാത്രമല്ല അതാത് സമയത്തുണ്ടാകുന്ന കാലികമായിട്ടുള്ള സംഭവങ്ങളോട്, സമകാലിക സംഭവങ്ങളോട്, പ്രശ്നങ്ങളോട് ഒക്കെ പ്രതികരിക്കുമ്പോൾ അത് എപ്പോഴും ഒന്നുകിൽ പ്രീണനം അല്ലെങ്കിൽ പീഡനം, ഏതെങ്കിലും ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തി നടത്തുക എന്നൊരു സ്വഭാവം പൊതുവിൽ വരുന്നുണ്ട്. ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത്തരം ചില പ്രവണതകളെ മുളയിലെ നുള്ളിക്കളയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് വളമിട്ട് കൊടുക്കുന്നു എന്നത് അത് രണ്ട് എല്ലാ വിഭാഗം വർഗീയതകളെ മാറി മാറി തലോടുന്നവരുണ്ട്, തല്ലുന്നവരുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ ഈ സംഭവം തന്നെ മലയാള യൂസഫ് സായിയുടെ വെടിയേറ്റ സംഭവത്തിൽ പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അരി കമ്മ്യൂണൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അത്തരം രീതിയിൽ അവനവൻ്റെ ആളുകൾ ചെയ്യുന്ന കുറ്റങ്ങൾ കുറ്റമല്ല എന്ന് പറയുകയും മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രം കുറ്റമായി കാണുകയും ചെയ്യുന്ന പ്രവണത എല്ലാ വിഭാഗം ആളുകളും പരസ്പരം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സൗമ്യയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ഒരു പിഞ്ചു കുഞ്ഞുള്ള ഒരു യുവതി വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായി, 9 വർഷമായിട്ട് അവിടെയാണ്. ഏറ്റവും അവസാനം നാട്ടിൽ വന്നു പോയത് പെൺകുട്ടിയുടെ സഹോദരിയുടെ വിവാഹത്തിനാണ്, 2 വർഷം മുമ്പാണ്. അത് തൻ്റെ പിന്നെ വയറ്റിൽ പിറന്ന പിന്നെ ഉദരത്തിൽ പിന്നെ ജീവൻ തുടിച്ച് അങ്ങനെ വന്ന താൻ പ്രസവിച്ച കുഞ്ഞിനെ വിട്ട്, ഭർത്താവിനെ വിട്ട് അന്യനാട്ടിൽ പോയി നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. നമുക്ക് ഈ കിറ്റ് കൊടുത്തിട്ട് മാത്രം കാര്യമില്ലല്ലോ, നാട്ടിലെ ജീവിതം ദുസ്സഹം തന്നെയാണ്. അതുകൊണ്ടാണ് സ്വന്തമായി കിടപ്പാടം വേണം, അങ്ങനെയുള്ള മറ്റാഗ്രഹങ്ങളുണ്ട്, ജീവിതം ഒരു കരി പഠിപ്പിക്കണം, കുഞ്ഞു വലുതാവും പഠിപ്പിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജീവിതത്തിലെ നല്ല പ്രായത്തിൽ പല വ്യക്തിപരമായ ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് പിന്നെ ഈ ജീവിതത്തിൻ്റെ ഉച്ചവെയിൽ മുഴുവൻ സ്വയം ഏറ്റുവാങ്ങി കുടുംബത്തിന് തണലായി മാറാൻ നിൽക്കുന്നവരാണ് ഓരോ പ്രവാസികളും. അതിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണത്. അങ്ങനെ പോയി നിൽക്കുമ്പം ആ കുട്ടിയുടെ കുടുംബം അനുഭവിക്കുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥ. പക്ഷേ ആ സമയത്താണ് ഇവിടെ രണ്ട് തരത്തിൽ ഇതിനെ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന്, പലപ്പോഴും നമ്മളിപ്പോൾ ഇസ്രായേലിൽ ഒരു അക്രമം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാലസ്തീനിൽ അല്ലെങ്കിൽ ഇറാഖിൽ എവിടെയോ ആവട്ടെ, ഒരു അക്രമം നടക്കുമ്പോൾ ഒരു കുഞ്ഞ് മരിക്കുമ്പോൾ പ്രതിദിനം ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ജനിച്ചു പോയി എന്നൊരൊറ്റ കുറ്റത്തിനാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉള്ള പിഞ്ചോമനകളുടെ നേരെ ബോംബുകൾ വർഷിക്കപ്പെട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലോകത്ത് ഈ ആർക്ക് പറ്റിയാലും നമുക്കൊക്കെ അതിൽ മനോവേദനയാണുള്ളത്. അതേസമയം പലപ്പോഴും തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവം അത് എൻ്റെ മതത്തിൽപ്പെട്ടവരാണ് കവിക്കപ്പെട്ടവർ, അതുകൊണ്ടാണ് അവർക്ക് പ്രതിഷേധം ഉണ്ടാകുന്നത്. പലപ്പോഴും ആ ഒരു സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ സൗമ്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സൗമ്യയുടെ മരണത്തിൽ വേദന പ്രവർത്തിച്ചുകൊണ്ടും മാണി സി കാപ്പനും വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായിരുന്ന വീണാകൃഷ്ണനായാലും ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് വരെ വിളിക്കേണ്ടി വന്നു. അതെ,
അതേസമയം തന്നെ അത് പറയുമ്പോൾ പി സി ജോർജ് ഒരു ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിനൊക്കെ ശേഷം വീണ്ടും രംഗത്തിറങ്ങുകയും മുഖ്യമന്ത്രി കപടനാണ്, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയില്ല, സൗമ്യ സന്തോഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു വാക്കുപോലും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതേസമയം തന്നെ സി പി എമ്മിന് കൃത്യമായിട്ടും ഇക്കാര്യത്തിലൊരു നിലപാടുണ്ട്. അത് പ്രത്യേകിച്ച് ഇക്കാര്യത്തിലല്ല, അത് പലസ്തീൻ ഇസ്രയേൽ വിഷയവുമായി ബന്ധപ്പെട്ട് പലസ്തീന് അനുകൂലമായൊരു നിലപാടുണ്ട്. ഇസ്രയേലിൻ്റെ അധിനിവേശം, അതുമായി ബന്ധപ്പെട്ട കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്ന ഒരു പ്രതികരണം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അങ്ങനെ ഒരു പ്രതികരണം വന്നുവെങ്കിൽ പോലും, ഒരു സർക്കുലർ വന്നുവെങ്കിൽ പോലും, അതിൽ അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പ് വന്നുവെങ്കിൽ പോലും, അതിലും കൃത്യമായും പലസ്തീൻ ഇസ്രയേൽ സംഘർഷമാണ് പ്രതിപാദിക്കപ്പെടുന്നത്. അവിടെയായിരിക്കും ചിലപ്പോൾ കെ സുരേന്ദ്രന് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്, അതായത് നിങ്ങൾ സന്ധി ചെയ്തോളൂ ഭീകരവാദികളോട്, പക്ഷേ കൊല്ലപ്പെട്ടതൊരു പെൺകുട്ടിയാണ് എന്ന് ഓർക്കണമായിരുന്നു എന്ന്. അതിന് സ്വാഭാവികമായും കിട്ടുന്ന വേറൊരു മൈലേജ് ഉണ്ടല്ലോ. അതായത് ഈ അവിടെ ഒരു മലയാളി പെൺകുട്ടി കൊല്ലപ്പെടുമ്പോൾ പോലും അത് ഹമാസാണ്, ഹമാസിൻ്റെ ആക്രമണത്തിലാണ് കൊല്ലപ്പെടുന്നത് എന്ന് ഇരിക്കെ പോലും പലസ്തീനെ വിമർശിക്കാൻ, ഹമാസിനെ വിമർശിക്കാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തയ്യാറാകുന്നില്ല എന്നൊരു വ്യക്തമായ ഒരു സൂചന മുന്നോട്ട് വയ്ക്കുകയാണ്. തീവ്രവാദത്തെ തീവ്രവാദമാണെന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കരുത് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം പിന്നെ ഒന്ന്, ലോക മനസാക്ഷി തന്നെ ഈ വിഷയങ്ങൾക്ക് പാലസ്തീൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്കൊന്നും നമ്മുടെ ഒന്നും കാര്യത്തിൽ വലിയ മറിച്ചൊരു ചിന്താഗതി ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രൊഫസർ ഉൾപ്പെടെ ലോക മാനവികത ഒക്കെ പാലസ്തീൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. പക്ഷേ സ്ഥിരമായി ഇരകളാക്കപ്പെടുന്നു എന്നുള്ളത് ഒരിക്കലും വേട്ടക്കാരനാവാനുള്ള അവകാശമായി മാറാൻ പാടില്ല. പലപ്പോഴും ഈ ഇരവാദം എന്നത് ഞങ്ങൾ ഇരകളാക്കപ്പെടുന്നു, ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പ്രത്യാക്രമണത്തിന് മുതിരുന്നു. ആർക്ക് നേരെയാണ് പ്രത്യാക്രമണം? ഹമാസ് അതിൻ്റെ പലസ്തീനിലുള്ള പാവപ്പെട്ട ഇസ്ലാം മതത്തിൽപ്പെട്ട പിഞ്ചോമനകൾ എങ്ങനെയാണോ ഇസ്രായേൽ ഈ ജൂത തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെടുന്നത്, അതേപോലെ ഭീകരമായിട്ടുള്ള പ്രവർത്തനമാണ് തിരിച്ച് ഹമാസ് ഇവരുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് പിന്നെ ഷെല്ലാക്രമണം നടത്തുമ്പോൾ സംഭവിക്കുന്നത്. അതെ, നമുക്ക് ആ ഒരു പശ്ചാത്തലം അതിൽ അതിൽ ഒരു രണ്ടും ഇത്തരത്തിൽ ആക്രമണമാണ്, അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആക്രമണമാണ്, അത്തരം ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് നിരപരാധികളാണ് എന്ന് പറയുമ്പോഴും രാജൻ, കേരളത്തിലെ പ്രസ്സിന് തന്നെ, മാധ്യമങ്ങൾക്ക് തന്നെ ഒരു വലിയ കൺഫ്യൂഷനുണ്ട് ഹമാസിൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഹമാസ് എന്ന് എഴുതിയിട്ട് അടുത്തായിട്ട് എന്ത് എഴുതണമെന്ന്? ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട് ഹമാസിനെ, അതേസമയം തീവ്രവാദികളെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഗറില്ലകളെന്നോ ചാവേറുകളെന്നോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. എന്താണ് എഴുതേണ്ടത് എന്ന് പോലും അതൊരു സ്ഥാപനത്തിൻ്റെ സ്റ്റൈൽ ബുക്കുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുക. ഇവിടെ ഈ പോസ്റ്റിൻ്റെ താഴെ നേരത്തെ പറഞ്ഞതുപോലെ വീണാനായർ അടക്കമിട്ട പോസ്റ്റുകളിൽ ഹമാസ് തീവ്രവാദികൾ എന്ന് സൂചിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതുമായി ബന്ധപ്പെട്ട് ഇട്ട പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു എന്നാണ്. അതുപോലെ ഉമ്മൻചാണ്ടിക്ക് പലതവണ, ഒരു തവണയല്ല പലതവണ പോസ്റ്റ് തിരുത്തേണ്ടി വന്നു, തിരുത്തിക്കൊണ്ടേ ഇരിക്കേണ്ടി വന്നു. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഒരു ആശയവ്യക്തത കുറവിൻ്റെ, അല്ലെങ്കിൽ ഏത് ഇടത്താണ് നിൽക്കേണ്ടത് എന്നതിൻ്റെ, അല്ലെങ്കിൽ ഹമാസിനെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നതിൻ്റെ ഒക്കെ പ്രശ്നമാണ്. അത് അത്തരത്തിൽ തന്നെ അത് ഒരു വല്ലാത്ത സങ്കീർണമായ സാഹചര്യമുണ്ട്. അത് ഹമാസിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പിന്നെ വർഗീയ വിരുദ്ധ മനോഭാവത്തിന് ഒരു ഏകപക്ഷീയ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ഏത് തരം വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ്, അത് ന്യൂനപക്ഷമാവട്ടെ ഭൂരിപക്ഷമാവട്ടെ. അതിനോട് സന്ധിയില്ലാത്ത നിലപാട് പ്രഖ്യാപിക്കാനാണ് ജനം തയ്യാറാകേണ്ടത്. അവിടെ മാത്രമേ ഇതിന് അറുതി കാണാൻ പറ്റുള്ളൂ. ജോസഫ് മാഷിന്റെ കൈവെട്ടി കേരളത്തിൽ, മറ്റേ ന്യൂ മാൻ കോളേജിലെ, അതെ, തൊടുപുഴ ന്യൂ മാൻ കോളേജിലെ അധ്യാപകനായിട്ടുള്ള ജോസഫ് മാഷിന്റെ കൈവെട്ടി രണ്ടു തരത്തിൽ തന്നെ കാണാം. ഒന്ന്, ഇസ്ലാമിക തീവ്രവാദികളാണ് കൈവെട്ടി എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അത് ഇസ്ലാമിനെതിരെയല്ല, തീർച്ചയായിട്ടും അല്ല. ഈ ഹൈന്ദവ തീവ്രവാദികൾ എന്ന് നമ്മൾ പിന്നെ ഗോഡ്സെ ഉൾപ്പെടെയുള്ളവരെ വിളിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരായി. പക്ഷെ എനിക്ക് തോന്നുന്നു രാജൻ, നമ്മൾ രണ്ട് കോണ്ടെക്സ്റ്റിലാണ് സംസാരിക്കുന്നത്. ഇപ്പം അധ്യാപകന്റെ കൈവെട്ടിയ ഇസ്ലാമിക തീവ്രവാദവും ഹമാസും പലസ്തീനും, അല്ല ഹമാസ് നടത്തുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടവും തമ്മിൽ പല ഏതെങ്കിലും തരത്തിൽ ഒരു കോണ്ടെക്സ്റ്റുകളായി ചേർത്ത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം. ശരിയാണ് ശരിയാണ്. കാരണം മറ്റേത് ഇപ്പൊ ഫിറോസ് പറഞ്ഞ ഒരു വർഷമാണ്, കാരണം പലസ്തീന്റെ വിമോചന സമരമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവർ ജനിച്ചു വളർന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് അവർ പോരാടിക്കുന്നത്. മറുവശത്ത് ഇസ്രായേലും അത് തന്നെയാണ് അവകാശപ്പെടുന്നത്. ഒരു വശത്ത് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഇരവാദം എന്ന് പറയുന്ന ഒരു സാധനം പ്രയോഗിക്കുന്നതിന് വലിയ കുഴപ്പമുണ്ട്. ലോകത്ത് ഇരവാദം പിന്നെ ആയുധമെടുക്കാനുള്ള ഒരു ആനുകൂല്യം ഘടകമായി മാറുകയാണെങ്കിൽ അതിനുള്ള അവകാശം ഏറ്റവും കൂടുതലുള്ളത് ജൂതന്മാർക്കാണ്. കാരണം ലോകത്ത് ജൂതന്മാരെ പോലെ വംശഹത്യക്കിരയായ മറ്റൊരു കൂട്ടരില്ല. ക്രൈസ്തവ തീവ്രവാദികൾ നാസി ജർമ്മനിയുടെ കാലത്ത് ഗ്യാസ് ക്യാമ്പറുകളിലും ഒക്കെ ഇട്ടിട്ട് ലക്ഷക്കണക്കിന് ജൂതന്മാരെയാണ് വംശഹത്യക്കിരയായത്. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ചരിത്രം പറയേണ്ടി വരും. ഇസ്രയേലിന്റെ, ഇസ്രയേൽ ഉണ്ടായിരുന്നു, ഇസ്രയേൽ എവിടെ നിന്ന് ഉണ്ടായി വന്നു, പലസ്തീൻ അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ഒരു അധിനിവേശത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഇസ്രയേലികൾ എങ്ങനെ അവിടേക്ക്, അതെ, നമ്മൾ അങ്ങനെ കാടുകയറി പോകുന്നത് കൊണ്ട് നമ്മൾ ഈ സൗമ്യ സന്തോഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ
അതിൽ തന്നെ രമേശ് ചെന്നിത്തല പോസ്റ്റിട്ടില്ല, ഷാഫി പറമ്പിൽ പോസ്റ്റിട്ടില്ല, അല്ലെങ്കിൽ ശബരിനാഥൻ പോസ്റ്റിട്ടില്ല, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എ റഹീം പോസ്റ്റിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വല്ലാത്ത വലിയൊരു ചർച്ച. ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം പോലും നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവനെയാണ് അത് എപ്പോൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ കഴിയും എന്നത് പോലും കൃത്യമായും അറിയാതെ അവരുടെ വീട്ടുകാർ തീ തിന്നുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇത്തരം കാര്യങ്ങൾ പോലും രാഷ്ട്രീയമായി ഏത് തരത്തിൽ ഉപയോഗിക്കാം എന്ന് വളരെ ഈ കുശാഗ്ര ബുദ്ധിയോടെ ഇരിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ, അവരെ സത്യം പറഞ്ഞാൽ അവരാണ് അവർ ഈ സമൂഹത്തെ വല്ലാതെ വഴിതിരിച്ചു വിടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വേറൊരു തരത്തിൽ സമൂഹത്തിൽ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ മാറ്റിവിടാനുള്ള ശ്രമമാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്നുണ്ട്. വിഷയമാണ് ഇത് എന്നുള്ളത് ഇവർക്ക് അറിയാം. പി സി ജോർജിനെ പറ്റിയത് അറിയാലോ, കൈകൊള്ളുന്ന ഒരു വിഷയമാണെന്ന് അറിയാം. ഈ അപ്പൊ മൗനം വിദ്വാനഭൂഷണം എന്നൊരു സമീപനം സ്വീകരിക്കുകയാണ് ഇവര്. രാഷ്ട്രീയ മൗനമാണ് പാലിക്കുന്നത്, ഒന്നും പറഞ്ഞില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരും എന്തെങ്കിലും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് എന്തെങ്കിലും വാക്ക് പഴവിൽ പിടിച്ച് തൂങ്ങിയാലോ എന്ന് കരുതിയിട്ട്. പക്ഷെ അങ്ങനെ തന്ത്രപരമായ മൗനം പാലിക്കേണ്ടവരാണോ രാഷ്ട്രീയക്കാർ? അതിനാണോ അവർ നിൽക്കുന്നത്? അതാണോ ജനം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതാണോ കാലം അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നതാണ് വലിയ ചോദ്യം. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. വീണായ സ്നാരം ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു, ഹമാസ് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട, പക്ഷേ പിന്നീട് ഒരു അത്തരത്തിലുള്ള ചില തിരുത്തലുകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹമാസ് തീവ്രവാദികൾ എന്നുള്ളത് ഒഴിവാക്കേണ്ടി വന്നു. അവർക്ക് ആ പോസ്റ്റിൽ നിന്ന് ആ പരാമർശം ഒഴിവാക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് ഇത്തരത്തിൽ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് വ്യാപകമായി സൈബർ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അല്ല, പിന്നെ സത്യത്തിൽ ഈ വിഷയത്തിനകത്ത് ഈ വിഷയത്തെ ശക്തമായി അപലപിക്കുകയും പിന്നെ ഇങ്ങനെ നിരപരാധികളായ ആളുകൾക്ക് നേരെ ആയുധം കൊടുത്തു വിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പ്രതിഷേധം ഔദ്യോഗികമായി അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ, കാരണം പ്രത്യേകിച്ച് പിന്നെ പാലസ്തീനയുടെ എംബസിയോ സംവിധാനങ്ങളൊന്നും ഇല്ല ഇപ്പോൾ, പിന്നെ അല്ല കൃത്യമായി അത് ഫങ്ഷൻ ചെയ്യാത്ത അവസ്ഥയുണ്ട്. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടിരിക്കുന്നത്. ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്, ഇന്ത്യ പാലസ്തീനെ പിന്നെ സ്വാതന്ത്ര്യ പദവി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് കുറേ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. എന്നാൽ തന്നെ ആ രീതിയിൽ ഔദ്യോഗികമായിട്ട് അറിയിച്ചില്ലെങ്കിലും ഇവർക്കൊരു പ്രസ്താവന നടത്തിയാൽ തന്നെ ഈ സംഘപരിവാര ശക്തികൾ ഇതിൽ നിന്ന് മുതൽപ്പെട്ട് നടത്തുന്നത് ഒഴിവാക്കാമായിരുന്നു. ഇതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ വിഷയത്തിൽ പിന്നെ ഇവർ ആരെങ്കിലും പോസ്റ്റ് ഇടുമ്പോൾ അതിൽ കയറിയിട്ട് കമന്റ് എഴുതി തള്ളിവിടുന്ന ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഇവർ വിതയ്ക്കുന്നു, കൊയ്തെടുക്കുന്നതാരാ? അത് ഇവിടുത്തെ ഹൈന്ദവ തീവ്രവാദികളാണ്, സംഘപരിവാര സംഘടനകളാണ്. അവർക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കാനുള്ള കരാർ ഇവർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ ഞാൻ അതിനെ കുറിച്ച് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഈ ആദ്യം ഇസ്ലാമിക തീവ്രവാദികൾ വന്ന് പോസ്റ്റിട്ടു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ വിഷയം ആദ്യമായി പൊതുജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മലയാളി പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ട് പോലും തീവ്രവാദികളുമായി നിങ്ങൾ സന്ധി ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്യാമ്പയിനുമായി ഇറങ്ങുന്നത് ബി ജെ പി തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പിന്നീട് പി സി ജോർജ് ആ തരത്തിലാണ് ആ ക്യാമ്പയിൻ പോയത്. പിന്നീട് സ്വാഭാവികമായും ഇസ്ലാമിക ഈ തീവ്രവാദികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അത്തരത്തിലുള്ള പ്രൊഫൈലുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുടെ അണികളായ അനുയായികളായ പ്രൊഫൈലുകളും ആ ഒരു ആ ക്യാമ്പയിനിൽ വിദ്വേഷ പ്രചാരണവുമായി വന്നിട്ടുണ്ടാകാം. ഏതായാലും ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യം, ഈ വിദ്വേഷം ഈ വിദ്വേഷം ഇവിടെ മാത്രം തുടങ്ങിയതല്ല. ആലോചിച്ച് നോക്കുക, കോഴിക്കോട് അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഒരു ഓട ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഓടയിൽ ഒളിച്ചു പോയപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇറങ്ങിയ നൌഷാദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അദ്ദേഹം ആ ഓടയിൽ വീണ് ഒളിച്ചു പോയി ജീവൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന് 1,000,000 രൂപയുടെ സാമ്പത്തിക സഹായം സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാൻ തീരുമാനിക്കും. അത്ര ധീരമായ പ്രവൃത്തിയാണ്. അപ്പൊ അയാളുടെ കുടുംബക്കാരോ അയാളുടെ പിന്നെ ആന്റിയുടെ മക്കളോ ഒന്നും അല്ല വെള്ളത്തിൽ പോയത്. അയാൾക്ക് ഒരു പരിചയമില്ലാത്ത അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ആൾക്കാരാ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ പോലും അതിനുവേണ്ടി വിലയർപ്പിക്കുക ചെയ്ത് അതൊരു പിന്നെ ജീവത്യാഗമാണ്, രക്തസാക്ഷിയാണ്, അന്ധമായ വിശ്വാസങ്ങളുടെ പുറത്തല്ല, മനുഷ്യത്വത്തിന്റെ പിന്നെ ഭാഗമായി നിന്നതിന്റെ ഭാഗമായിട്ട് രക്തസാക്ഷിയായാലും അത്തരം ജീവത്യാഗങ്ങൾ പിന്നെ എപ്പോഴും ആദരിക്കപ്പെടേണ്ടതാണ്. ഇത് കൊടുത്തപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളി നരേശൻ എന്താ പറഞ്ഞത്? വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞത് ഒരു 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 വികൃതമായ ചിരിയും കൂടി ഉണ്ടായിരുന്നു. ആ ആ ചിരിക്ക് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ മാധ്യമപ്രവർത്തകർ എന്നുള്ള തികച്ച ഉത്തരവാദിത്വത്തോട് തന്നെ പറയുകയാണ്, ഈ നമുക്കൊക്കെ ഈ മാധ്യമപ്രവർത്തകം എന്നുള്ള മേലങ്കി അടിച്ചു വെച്ചിട്ട് കാരണം പറ്റി കുട്ടിക്കടിക്കാൻ തോന്നുന്നു. ആ ആ രീതിയിൽ ഞാൻ പ്രസംഗം കണ്ടത്, കാരണം നമ്മൾ പറയുകയാണ് മുസ്ലിമായതുകൊണ്ട് ഒരു നമസ്കാരം എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, വെള്ളാപ്പള്ളി പോവോ, ഞാൻ പോവോ, ഫിറോസ് പോവോ, നമ്മൾ പോലും ചിലപ്പോൾ ഒന്ന് അടച്ചു നിൽക്കും. അങ്ങനെ സമയത്ത് ചെയ്ത ഒരു മനുഷ്യനെ പുച്ഛിച്ച് തള്ളി അതിനെ കമ്മ്യൂണലായിട്ട് കണ്ട നാടാണിത്. അവിടെ അതേ പണിയാണ് ഇപ്പുറത്ത് മറ്റുള്ളവർ എടുക്കുന്നത്. അതെ, അപ്പൊ അത്തരത്തിൽ സൗമ്യ സന്തോഷം എന്ന് പറയുന്ന പെൺകുട്ടി ഇസ്രായേലിൽ കൊല്ലപ്പെടുമ്പോൾ അതിനെ പോലും വർഗീയവൽക്കരിക്കാനും അതിൽ നിന്ന് ആ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം പോലും ബന്ധുക്കൾക്ക് ഭർത്താവിന് കുഞ്ഞിന് ഒന്ന് അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത ഘട്ടത്തിലും ഇതിനെ എങ്ങനെ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ, അത്തരം കുടിലബുദ്ധികളെ, അത്തരം
ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പിന്തിരിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയ ശക്തികൾ ഏതായാലും ആ രാഷ്ട്രീയ ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബാധ്യത ഈ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒറ്റ വാക്കുകൂടിയാണ് അതിനകത്ത് കൂടി ചേർക്കാനുള്ളത്. മലയാളി കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്ത് സംഭവിച്ചാലും ഒരാൾ കുറ്റം ഒരു കൊലപാതകം നടന്നാലും വല്ലുണ്ടായാലും പിന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അക്രമം ഉണ്ടായാലും അല്ലെങ്കിൽ ഒരാൾ വണ്ടി ഇടിച്ച് മരിച്ചാലും ഒക്കെ ഇത് അവനവൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വികൃത മനസ്സിനുടമകളായിട്ട് മലയാളി മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് തെറ്റ് ചെയ്തവരാണെങ്കിലും അല്ലെങ്കിൽ ഇരകളാക്കപ്പെട്ടവരാണെങ്കിലും അവരുടെ തുണി മാറ്റി അവർ പിന്നെ പിന്നെ എന്താ പറയുക അവർ ഏത് മതത്തിൽ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് ജാതി മതം തിരിച്ചറിയാൻ മുണ്ടുമൊക്കി നോക്കുന്ന സ്വഭാവം മലയാളി ഒഴിവാക്കുന്ന കാലത്ത് മാത്രമേ ഇതിന് അവസാനം കണ്ടെത്താൻ പറ്റുള്ളൂ. എല്ലാവരെയും സർവ്വമനുഷ്യരെ തങ്ങളുടെ സഹോദരന്മാരെ കാണാൻ കഴിയുന്ന ഒരു ബോധത്തിലേക്ക് അതിന് പിന്നെ അതാണ് എല്ലാ ആത്മീയതയും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. ആ ആത്മീയ വിശുദ്ധിയിലേക്കെങ്കിലും മലയാളി എത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയാൻ കഴിഞ്ഞാൽ പോലും നിരീശ്വരവാദികൾക്ക് വാദമല്ല മതവിശ്വാസികൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയാൻ ശ്രമിച്ചാൽ പോലും ഇതിന് പരിഹാരമായി തീരുന്നു. തീർച്ചയായും അതാണ് മനുഷ്യത്വവും അതാണ് മാനവികതയും. അത് തിരിച്ചറിയുന്ന കാലം വരെ ഇത്തരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകൾ തുടരുമെന്ന് തന്നെയാണ് കരുതേണ്ടി വരുന്നത്.